ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻപത്തി വർഷമായി മലയാള സിനിമയിൽ ആൽമരം കണക്കെ നിൽക്കുന്ന പടർന്ന് പന്തൊലിച്ച് നിൽക്കുന്ന വലിയ നടനാണ് മമ്മൂട്ടി എന്ന് എന്നാലോചിക്കുന്നത് മമ്മൂട്ടി ഇപ്പോൾ ഓരോ വർഷം കഴിയുംതോറും അല്ലെങ്കിൽ ഓരോ സിനിമ കഴിയുമോറും പുതിയ പുതിയ രീതികൾ കണ്ടുപിടിക്കുന്നു പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നു പുതിയ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നു സിനിമ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ സിനിമ ജനങ്ങളുടെ മുന്നിലെത്തണം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തൻ്റെ കഥാപാത്രം ഇന്നതാണ് എന്ന് വളരെ വ്യക്തമാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപത്തി മൂന്ന് വയസ്സ് പിന്നിട്ട മമ്മൂട്ടി രാവും പകലും ഇല്ലാതെ അതായത് ആക്ഷൻ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ടർബോ കാണിച്ചു തരുന്നത് അതിൽ ഡൂപ്പുകളില്ലാതെ പാതിരാത്രി പോലും ഒരു മണി രാത്രി ഒരു മണിക്കൊക്കെ ഡൂപ്പില്ലാതെ സ്റ്റണ്ട് ചെയ്തു എന്നാലോചിക്കണം പല കാര്യങ്ങളും സംവിധായകൻ്റെ ഈ നിർദ്ദേശങ്ങൾക്ക് എതിരായിട്ടാണ് നിർമ്മാതാവ് കൂടികളിൽ ഒരാളായ മമ്മൂട്ടി പറഞ്ഞതെന്ന് ആലോചിക്കണം ഇതിലിപ്പോൾ കാറുകളെല്ലാം തകർക്കുന്ന കുറേ രംഗങ്ങളുണ്ട് ഈ കാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഒന്നൊന്നര കോടി രൂപയുടെ കാറുകളാണ് തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിൻ്റെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ നിർമ്മാതാവാണ് പറഞ്ഞു വരേണ്ടത് മാത്രമല്ല ചെയ്സ് രംഗങ്ങൾ കുറയില്ലേലും ഇപ്പോൾ അതൊക്കെ ഈ മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിക്കേണ്ട എന്നാണ് സംവിധായകൻ ആദ്യം തീരുമാനിച്ചെങ്കിലും മമ്മൂട്ടിയുടെ നിർബന്ധപ്രകാരമാണ് അത്തരം സീനുകൾ ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം ആ സീനുകളെല്ലാം ഈ സിനിമയിലെ ഹൈലൈറ്റ് രംഗങ്ങളായിരുന്നല്ലോ നിങ്ങൾ ആ സിനിമ എത്ര പ്രാവശ്യം കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു പ്രാവശ്യം എന്നുള്ളതല്ല അങ്ങനെ പല പ്രാവശ്യം ഈ സിനിമ ടർബോ സിനിമ കണ്ടവർ പുതിയ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ പറയുന്നത് മമ്മൂട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന കഥാപാത്രമായിട്ട് സിനിമ വരാൻ പോകുന്നതിനെ കുറിച്ചാണ് ആ സിനിമ വരാൻ പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ സിനിമയിലേക്ക് എത്താൻ മമ്മൂട്ടിക്ക് പ്രേരണയായ സിനിമകൾ ഏതൊക്കെയെന്നും പരിശോധിക്കേണ്ടതുണ്ട് കാരണം മുമ്പൊക്കെ മമ്മൂട്ടി തനിക്ക് കോട്ടം തെട്ടുന്ന പേരിന് കോട്ടം തെട്ടുന്ന വ്യക്തിത്വത്തിന് കോട്ടം തെട്ടുന്ന കഥാപാത്രത്തിന് കോട്ടം തട്ടുന്ന ഓരോ സിനിമയും അഭിനയിച്ചിട്ടില്ല എന്നാലേ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ അയ്യേ മമ്മൂട്ടി അത് ചെയ്യണമായിരുന്നോ എന്ന് ചോദിക്കുന്ന നിന്നും മാറി നിൽക്കാറാണ് മമ്മൂട്ടി പറയുക അതേ സമയത്ത് ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് കാതൽ എന്ന സിനിമ വന്നപ്പോഴാണ് നമ്മളടക്കം ഞെട്ടിയിൽ ഇതെന്തോ എനിക്ക് വട്ടു പിടിച്ചു ഇത് മമ്മൂട്ടി തന്നെയാണോ അത് മമ്മൂട്ടി ഡൂപ്പാണോ എന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ടായി കാരണം മൂന്നോ നാലോ കഥാപാത്രങ്ങളിലൂടെ എന്നാൽ വലിയ വലിയ ഡയലോഗ് വീരർ ഒന്നും കാണിക്കാതെ വലിയ വിപ്ലവങ്ങളൊന്നും കാണിക്കാതെ മമ്മൂട്ടി അഭിനയിക്കുകയായിരുന്നില്ല ഇങ്ങനെയും മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ കഴിയും ഇങ്ങനെയും ജനഹൃദയങ്ങളിൽ ആ കഥാപാത്രം തങ്ങി നിൽക്കാൻ കഴിയുമെന്ന് കാതൽ എന്ന സിനിമയോട് തെളിയിച്ചു ഈ കാതൽ സിനിമ അങ്ങനെ വിജയിക്കാൻ കാരണം മമ്മൂട്ടി മാത്രമാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല കാരണം ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ഒരു പ്രധാന ഘടകം തന്നെയാണ് ആ സിനിമ നിരോധിച്ച രാജ്യങ്ങളുണ്ട് ഈ മാറോട് ചേർത്ത രാജ്യങ്ങളുണ്ട് നമ്മുടെ പ്രേക്ഷകർ തന്നെ അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നല്ല ആ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് ശേഷമാണ് മമ്മൂട്ടി മറ്റൊരു കഥാ ഒരു കഥയെ കഥാപാത്രത്തെക്കുറിച്ച് ചിന്തിച്ചത് കാരണം കാതൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു വേറൊരു വകഭേദമെന്ന് നമുക്ക് പറയാം ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു കഥാപാത്രം കാരണം ട്രാൻസ്ജെൻഡർ സാധാരണ സ്ത്രീകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലിവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കണം അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം എന്നുള്ളത് പക്ഷേ അതിൻ്റെ മാറ്റ് പത്തരട്ടി മാറ്റ് ഉരയ്ക്കുന്ന രീതിയിൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകേണ്ടതല്ലേ എന്നൊരു ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ മമ്മൂട്ടി അത്തരം സംഭാഷണങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡർ തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു ആരോടും പറഞ്ഞില്ല അതിങ്ങനെ കാതൽ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് തനിക്കൊരു മുഴുനീള കഥാപാത്രമായി ആ ട്രാൻസ്ജെൻഡറെ അവതരിപ്പിച്ചുകൂടാ ആ വെറുതെ ഒരു കഥാപാത്രമല്ല ആ ട്രാൻസ്ജെൻഡർ അങ്ങനെ ആവാൻ കാരണം ആ നിലയിലെത്താൻ കാരണം ആ കഥാപാത്രം അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ എല്ലാ രീതിയിലും അതായത് നവരസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല പുതിയ പുതിയ രസങ്ങളും കൂടി ചേർത്ത് കൊണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി വരും പക്ഷെ മമ്മൂട്ടി വിടുന്നില്ല മൂന്നാമതോട് പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ കാതലിലത്തെ കഥാപാത്രം പോലെയല്ല ഇതൊരു പക്ഷെ തൻ്റെ ഇമേജിനെ ബാധിക്കുമോ ബാധിച്ചേക്കാം അല്ലെങ്കിൽ തൻ്റെ ആരാധകർ നിന്ന് തന്നെ അകന്നു പോകുമോ അകന്ന് പോയേക്കാം അതുകൊണ്ട് തൽക്കാലം ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയണ്ട എന്നൊരു ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനുശേഷം എന്നാലോചിക്കണം മറ്റൊരു പരീക്ഷാ സിനിമ എന്നുള്ള സിനിമ വന്നു എന്നാലോചിക്കണം അത് അത് എൻ്റയർലി വ്യത്യാസമുള്ള സിനിമയല്ലേ കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗം എന്നേ കഴിഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളോട് താല്പര്യമില്ലാതായിരിക്കുന്നു മാത്രമല്ല ഈ ബ്ലാക്ക് ആൻഡ് യുഗം എന്നുള്ള സിനിമ എങ്ങനെ വിജയിക്കും ആ സിനിമയെക്കുറിച്ച് ഒരു കാര്യവും സിനിമ റിലീസ് ചെയ്യേണ്ട തലേ ദിവസം വരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന തലേ ദിവസം പറഞ്ഞു കാരണം തിയേറ്ററിൽ തിയേറ്ററിലെല്ലാം ഇത് വരുമ്പോൾ അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും അപ്പം അങ്ങനെ വന്നപ്പോഴാണ് രണ്ടോ മൂന്നോ അതിനും രണ്ടോ മൂന്നോ മെയിൻ കഥാപാത്രം അതായത് രണ്ട് ചെറുപ്പക്കാരും മമ്മൂട്ടിയാണ് ശരിക്കും അതിൻ്റെ കഥാപാത്രം ആലോചിക്കണം ആ കഥാപാത്രങ്ങളിൽ ഒരേ സമയം വില്ലനും നായകനുമായി കൊണ്ട് വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാതെ ലൊക്കേഷനുകൾക്കുള്ള ചേഞ്ച് ചെയ്യാതെ അടിപിടി രംഗങ്ങളധികമില്ലാതെ വാക്ക് കൊണ്ട് നോട്ടം കൊണ്ട് ചലനം കൊണ്ട് കസേരയിൽ ഇരുന്നു കൊണ്ട് എന്നൊക്കെ പറയാവുന്ന മമ്മൂട്ടിയുടെ ആ അഭിനയ ശൈലി മമ്മൂട്ടിയോടൊപ്പം ആ രണ്ട് ചെറുപ്പക്കാരുടെ ശൈലി ഇതെല്ലാം കൂട്ടിവന്ന് മ പ്രേക്ഷകരെ പ്രത്യേക ഒരു മായിക ലോകത്തിലേക്ക് മായികലോകമെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഭയം ഉൾ അടയുള്ള വികാരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ സിനിമ ഇറങ്ങിയെന്ന് ആലോചിക്കണം ആ സിനിമയും വിജയിച്ചില്ലേ മമ്മൂട്ടി എവിടേക്കാണ് പോകുന്നത് എന്ത് പറ്റി എന്ന് ചോദിച്ചവരില്ലേ പിന്നീടോ പിന്നീട് അപ്പോൾ ഇതപ്പോൾ ഇത് ഫാൻസിനെ ആകർഷിക്കാവുന്ന സിനിമ ആവണമെന്നില്ല ഫാൻസുകാർ ഇത്തരം സിനിമകളും വിജയിപ്പിക്കണം കാരണം അടിയിടി ആക്ഷൻ സിനിമകളെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് അതെല്ലാവരും കണ്ടുപോകുന്നതാണത് അപ്പോൾ ഇത്തരം സിനിമകളെ ഫാൻസുകാർ പ്രോത്സാഹിപ്പിച്ചാൽ നല്ല സിനിമ കിട്ടും നല്ല കഥാപാത്രം കിട്ടും അപ്പം അവർക്ക് വേണ്ടി ഒരു സിനിമ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ടർബോ എന്നുള്ള സിനിമ എന്ന് ആ രണ്ട് സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇങ്ങനെ ഒരു സിനിമ ഈ എഴുപത്തി മൂന്നാം വയസ്സ് കേൾക്കുന്ന തലയ്ക്ക് വട്ട് പിടിച്ചോ എന്ന് ചോദിച്ചവരുണ്ട് ഇതൊരു സാധാരണ ആക്ഷൻ സിനിമയല്ലേ എന്ന് ചോദിച്ചവരുണ്ട് കഥയെല്ലാം ഈ രാജ്യത്ത് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും കഥ പുരാണ കഥാപാത്രങ്ങളുമായി രാമായണവും ഭാഗവതവും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കഥകളിൽ നിന്ന് മാത്രമേ ഈ ലോകത്തുള്ള എല്ലാ സിനിമകളും ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിക്കണം അതിൻ്റെ വ്യത്യസ്തതയുണ്ട് അപ്പം ഇങ്ങനൊന്ന് ചെയ്തപ്പോൾ ഇത് വെറും ഒരു അടി ഇടി പടം മാത്രമല്ല ഇത് വെറും ഒരു എഴുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ സിനിമ മാത്രമല്ല അതിൽ നിങ്ങളെ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കുന്ന സീനുണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടി ഈ ഷൈൻ ചെയ്യാത്ത ഏതെങ്കിലും സീനുണ്ടോ ഇങ്ങനെ ഒരു കഥാപാത്രത്തെയും മമ്മൂട്ടി അവിടെ കൊടുത്തു എന്നാലോചിക്കണം ഇനിയോ ഇനി എന്ത് ചെയ്യും അതാണ് ബസൂക്ക വരുന്ന ആലോചിക്കണം ഇനി മറ്റൊരു പെർഫോമൻസ് പെർഫോമൻസാണെന്നാലോക്കണം കാരണം ബസൂക്കയുടെ ഷൂട്ടിങ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ആ ബസൂക്കോ ഡിനോ ഡെന്നീസ് എന്നുള്ള ചെറുപ്പക്കാരാണ് എഴുത്തും സംവിധാനം ചെയ്തിരിക്കുന്നത് അത് പ്രശസ്ത തിരക്കഥാകൃത്തായിരുന്ന നൂറിലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതിയ കലൂ ഡെന്നിസിൻ്റെ മകനാണതിൻ്റെ രചനയും സംവിധാനം എന്നാലിക്കണം അങ്ങനെ ഒരു സിനിമ ബസൂക്കയാണ് മമ്മൂക്കയ്ക്ക് അതിന് മമ്മൂട്ടിയുടെ അടുത്ത സിനിമയായി വരാൻ പോകുന്ന എന്നാലിക്കണം അത് ഒരു ഒന്നൊന്നര ആഘോഷമായും മാറുമെന്നാണ് രഹസ്യം പറച്ചിലുള്ള പറയാൻ കഴിഞ്ഞത് പക്ഷെ ഒരു സിനിമയുടെ കാര്യങ്ങൾ മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഈ സിനിമയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ചൊരു തുടക്കക്കാരനാകുമ്പോൾ അയാളുടെ സർവ്വ എനർജിയും ഈ സിനിമയ്ക്ക് വേണ്ടി വിനിയോഗിക്കും ഒപ്പം മമ്മൂട്ടിയുടെ എനർജിയും ഒന്ന് ആലോചിക്കണം അങ്ങനെ ബസൂക്കിക്ക് ശേഷം കുറേ പടങ്ങൾ ഇവിടെ അനുഭവിക്കുക അങ്ങനെ എപ്പോഴോ നിങ്ങൾ പോകുമ്പോൾ എപ്പോഴോ മമ്മൂട്ടിക്ക് ധൈര്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ സിനിമയ്ക്ക് പുതിയതായി വരാൻ പോകുന്ന മമ്മൂട്ടി സിനിമയ്ക്ക് ട്രാൻസ്ജെൻഡർ എന്ന് പേരിട്ട് ട്രാൻസ്ജെൻഡർ എന്ന വലിയ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ മനസ്സിലുള്ള ഒരു സിനിമയും വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മമ്മൂട്ടിയുടെ മനസ്സിലതുണ്ട് അത് അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ നമുക്ക് കാണാം